ദി വോയിസ് ഓഫ് കേരള വാർത്തകളിലേക്ക് സ്വാഗതം. നിക്ഷേപകരിൽ നിന്നും പണവും സ്വർണവും സ്വീകരിച്ച ശേഷം നിക്ഷേപകരെ വഞ്ചിക്കുന്ന ജ്വല്ലറികളുടെ തട്ടിപ്പ് തുടരുന്നു. ഒടുവിൽ കുറ്റ്യാടിയിലെ ഗോൾഡ് പാലസ് ജ്വല്ലറിക്കെതിരെയാണ് തട്ടിപ്പ് ആരോപണം ഉയർന്നിട്ടുള്ളത്. നിക്ഷേപകരിൽ നിന്നും പണവും സ്വർണവും നിക്ഷേപമായി സ്വീകരിച്ച ശേഷം തിരിച്ചു കൊടുക്കാതെ വഞ്ചിച്ചു എന്നാണ് ഗോൾഡ് പാലസ് ജ്വല്ലറിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. കുറ്റ്യാടി നാദാപുരം പയ്യോളി പ്രദേശത്തുകാരാണ് തട്ടിപ്പിന് ഇരയായതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് നടത്തിപ്പുകാർക്കെതിരെ 13 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 പേരെ അറസ്റ്റ് ചെയ്തു. ഈയിടെ കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിക്കെതിരെ ഇത്തരത്തിൽ ഉയർന്ന ആരോപണം കേരളമാകെ ചർച്ചയാവുകയും രാഷ്ട്രീയ മേഖലയിൽ ഭൂകമ്പങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. MC കമറുദ്ദീൻ MLA അറസ്റ്റിലായി. അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുകയും ചെയ്തു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 169 കേസുകളാണ് പോലീസ്. രജിസ്റ്റർ ചെയ്തത് ഇതിൽ 164 ക്രൈംബ്രാഞ്ച് പോലീസാണ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ പല ജ്വല്ലറികളിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് സൂചന മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നൽകുകയുണ്ടായി. കുറ്റ്യാടിയിലെ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച കേസുകളുടെ വിവരം മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തു.